കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDFന് മഹാവിജയം നൽകിയ ജനങ്ങൾ ദുഃഖഭാരം അനുഭവിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി ജോയിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് മാമം മൈതാനിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 5 വർഷം പാർലമെന്റിൽ കേരളത്തിന്റെ ശബ്ദം ദുർബലമായി. വർഗീയതയ്ക്കെതിരെ ശബ്ദമുയർത്താൻ കേരളത്തിൽ നിന്നുള്ള MPമാർക്ക് കഴിഞ്ഞില്ല. കേരളം ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടും കേരളത്തിന് വേണ്ടി ശബ്ദിക്കാൻ UDF MPമാർ തയ്യാറായില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി കോൺഗ്രസ് അനങ്ങില്ല. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയല്ലേ ഞങ്ങൾ ഗവൺമെന്റ് രൂപീകരിക്കാൻ സന്നദ്ധമാണെന്ന് പറയേണ്ടത്? പറയാൻ തയ്യാറില്ല, ഒരവകാശവാദവുമില്ല. അന്ന് 13 പേര് മാത്രം BJP, പിന്നെ 10 കോൺഗ്രസ്സുകാർ BJPയിലേക്ക്, അവരെ ഗവൺമെന്റായി, BJP ഗവൺമെന്റ്. അത് കാലാവധി പൂർത്തിയാകുമ്പോൾ 2022 ആയപ്പോൾ ഒരാളാണ് അവശേഷിച്ചത്. ഇതിലൊരു അപസ്വസ്ഥത പോലെയുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരാൾ മുൻ മുഖ്യമന്ത്രി ദിഗംബർ കാമത്തിന്റെ നേതൃത്വത്തിൽ 2022 തെരഞ്ഞെടുപ്പ് നേടി. 11 സീറ്റ് ജനങ്ങൾ ആ കോൺഗ്രസ് പാർട്ടിക്ക്. എന്താ സംഭവിച്ചത്? ആ 11 പേര് കാമത്തിന്റെ നേതൃത്വത്തിൽ ഈ നിയമസഭാ പാർട്ടി അടക്കം BJP ആയി. ഈ മാതിരി ഒരു പാർട്ടിയെ കാണാൻ കഴിയും. ഞാനിപ്പോൾ സമയത്തിരുന്നുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളുടെ അനുഭവങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ കർണാടക 17 കോൺഗ്രസ് MLA മാരാണ് മാറി BJP ആയി. അന്ന് അധികാരത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് ജനതാദൾ സഖ്യത്തിന് വിരുദ്ധമായി BJPയുടെ ഗവൺമെൻറ് വരുന്നതിന് ഇടയാക്കി. മധ്യപ്രദേശിലെ ജ്യോതിരാദിത്യ സിന്ധ്യ ഭയങ്കരനായിരുന്നു കേട്ടോ, ഈ രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക ആളായിരുന്നു എന്നാണ് കേൾവി. ആ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ നേതൃത്വത്തിലാണ് 23 കോൺഗ്രസ് MLA മാർ BJPയിലേക്ക് പോയത്. അങ്ങനെയാണ് അവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റ് പോയി, BJP ഗവൺമെന്റ് വന്നു. ഇവിടെ വോട്ട് വന്നാൽ ഞാൻ കോൺഗ്രസ് ആവും, നിങ്ങൾ ആരാ ചോദിക്കാൻ എന്ന് ചോദിച്ചത് ആരാ? ഓർമ്മയില്ലേ? കേരളം കണ്ടതല്ലേ? അതൊക്കെ വേണ്ടി വന്നാൽ ഞാൻ കോൺഗ്രസ് ആകുന്നുണ്ട്. അല്ല, BJP കോൺഗ്രസ് അല്ല, BJP ആവും. വേണ്ടി വന്നാൽ ഞാൻ BJP ആകും എന്ന് പറയാൻ KPCC പ്രസിഡന്റായിരിക്കുന്ന ഒരാൾ തയ്യാറാകുക എന്ന് പറഞ്ഞാൽ എന്തൊരവസ്ഥയാണെന്ന് നോക്കാം. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി VP ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായി. AA റഹീം MP, മന്ത്രി GR അനിൽ, അഡ്വക്കേറ്റ് വി ജോയ്, കൊല്ലങ്കോട് രവീന്ദ്രൻ നായർ, ബെന്നി കക്കാട്, വാമനപുരം പ്രകാശ് കുമാർ, MM മാഹീൻ, പൂജപ്പുര രാധാകൃഷ്ണൻ, കോവളം സുരേഷ്, കവടിയാർ ധർമ്മൻ, വെമ്പായം നസീർ, പോത്തൻകോട് വിജയൻ, അഡ്വക്കേറ്റ് ഫിറോസ് ലാൽ, ആനാവൂർ നാഗപ്പൻ, N രാജൻ, കടകംപള്ളി സുരേന്ദ്രൻ, OS അംബിക, പൂത്തലത്ത് ദിനേശൻ, V ശശി തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. HP News 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ 2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. Sarusanitary@gmail.com.